ഹായ് അവൾ ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് ഇട്ടാ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ മഴയുള്ള ദിവസങ്ങളിൽ വർക്ക് ചെയ്യാനും വീട്ടിലെ ജോലി ആയിക്കോട്ടെ കേക്ക് വർക്ക് ആയിക്കോട്ടെ ചെയ്യാനൊരു പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. ആ ഒരു തണുത്ത കാറ്റും അതുപോലെ മഴൻ്റെ സൗണ്ടെല്ലാം ആയിട്ട് കേട്ടോ. എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പൊതുവേ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും പത്തിരി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ. മുട്ട എന്താ പറയുക, വറുത്തരച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ ലഞ്ചായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുക്കുന്നതും ഈ പത്തിരി തന്നെയാണ്. പിന്നെ പത്തിരി ആകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം പുറത്ത് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ കേക്കിൻ്റെ വർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ടോ. സ്പഞ്ച് ഉണ്ടാക്കി വെച്ചിട്ട് പോകണുള്ളൂ, പിറ്റേ ദിവസം അല്ലെങ്കിൽ നൈറ്റിൽ ഐസിങ് ചെയ്യുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് കൊടുക്കാനുള്ള വർക്കിൻ്റെ ആണ്. അപ്പോൾ മക്കളെല്ലാം സ്കൂളിൽ പോയി ക്ലീനിങ്ങൊക്കെ ഒരു ഇതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പഞ്ചസ് എല്ലാം റെഡിയാക്കി വെക്കുക. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്രം കോട്ട് ചെയ്ത് വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒറ്റക്ക് അങ്ങനെ പോകാറില്ല, മക്കൾ വന്നതിന് ശേഷം മക്കളെ കൂട്ടിയിട്ടാണ് പോകുക കേട്ടോ. ഇക്കണ്ടെങ്കിൽ ഇക്കാൻ്റെ കൂടെ പോകും, പക്ഷെ ഇക്കാൻ്റെ ഇക്ക നൈറ്റിലാണ് വരിക. അപ്പോൾ പിന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക, ജ്വല്ലറി പോയിട്ട് ഹാമ്പറിനുള്ള ഇതിൻ്റെ കൂടെ സെറ്റാക്കാനായിട്ട് നമുക്കൊരു ചെറിയൊരു കുട്ടിക്കുള്ള കമ്മൽ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇയറിങ്സ് കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ സ്കീമെല്ലാം തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നു ജ്വല്ലറിയിൽ കേട്ടോ. അപ്പോൾ ആ സ്കീമിന് മെച്യൂരിറ്റി ആയപ്പോൾ പിന്നെ അതും ഒന്ന് വാങ്ങിക്കാനും വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ ഇപ്പോൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ ഹാമ്പറിനുള്ള ഒരു ഇയറിങ്സ് എടുത്തിട്ടുണ്ട്, ചെറിയ കുട്ടിക്കുള്ളതാണ്. പിന്നെ ഞാനും ഒരു എന്താ പറയുക, ചെറിയൊരു പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഹാമ്പറിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ മിക്സ്ഡായിട്ടാണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഹാമ്പർ വർക്കൊക്കെ ചെയ്യുമ്പം ഓരോ കസ്റ്റമറും അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് ആദ്യം ചോദിക്കണം കേട്ടോ. ചോദിച്ചിട്ടേ നമ്മൾ ഓരോ കാര്യങ്ങളും വാങ്ങിക്കാൻ പാടുള്ളൂ. നമ്മൾ അവർ പറയും കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വാങ്ങിക്കും. പിന്നെ ലാസ്റ്റ് ആ ടോട്ടൽ എമൗണ്ട് പറയുന്ന സമയത്തായിരിക്കും എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മടിയായിട്ടോ. പിന്നെ രാവിലെയാണ് ഐസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 kg ഒരു 6 inch ചെയ്തിട്ടുള്ള കേക്കാണ്. ഈ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ബോനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബോ കൊടുത്തിട്ടുള്ളത് എങ്ങനെയെന്നുള്ളത് ഞാൻ മുന്നേ എന്താ പറയുക, ഇൻസ്റ്റയിൽ ഇട്ട സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചു ഈ ബോ എങ്ങനെ അവിടെ ഫിക്സ് ആക്കി എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്റ്റിക്ക് ഉള്ളിൽ കൊടുത്തിട്ടാണ് കേട്ടോ. ഇത് ഒരു എന്താ പറയുക, ബട്ടർഫ്ലൈ ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ചെറിയൊരു സ്റ്റിക്ക്, ആ സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബോ ഇവിടെ കുത്തി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് വലിയ സൈസിലും ചെറിയ സൈസിലുമുള്ള ബീഡ്സും. പിന്നെ വലിയ സൈസിൽ കാണുന്നത് ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ കേക്കിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ്, സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഹാമ്പറിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് 1 kg സ്ക്വയർ കേക്കാണ്. അപ്പോൾ എന്താ പറയുക, ഡ്രസ്സ് കൂടി ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പീച്ചും ബ്ലാക്കും മാച്ചിങ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള കേക്കാണ്. പിന്നെ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ക്യാരക്ടർ ആവണമെന്നില്ല കേട്ടോ, ഒരേ പോലെ ആവണമെന്നില്ല. പലരും പല രീതിയിലായിരിക്കും. ചിലർ ഓർഡർ തരും 1 kg കേക്ക് ഈ ഒരു ഷേപ്പിൽ വേണം, ഈ ഇന്ന കളർ മിക്സിലാണ് വേണ്ടത്, ഫ്ലേവർ ഇതാണ്, ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നത് അതിൻ്റെ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓർഡർ കൺഫേം ചെയ്യും. ചില കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ഒരു മോഡൽ വിടും, അല്ലെങ്കിൽ ഒരു 10 മോഡൽ വിടും. ഈ 10 കേക്കിൽ നിന്നും ഓരോ സംഭവങ്ങളും ആഡ് ചെയ്തിട്ട് ഒറ്റ കേക്കാക്കി ചെയ്യാനാണ് പറയുക. അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് മന്തിലാണ് വർക്ക് അവരത് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ ഇപ്പം തന്നെ നമ്മൾ ചാറ്റിങ് തുടങ്ങും, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ആഡ് ആക്കണം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് പെടാറുണ്ട് കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ പെടാറുണ്ട്. കാരണം ചാറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് മുതലേ ഉള്ള മെസ്സേജസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നില്ല. അപ്പോൾ ഓരോന്ന് കൺഫേം ആക്കി വരുമ്പോഴേക്കും ആദ്യം ഉള്ള മെസ്സേജ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോഴേക്കും 100 മെസ്സേജ് ആയിട്ടുണ്ടാവും.
അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഫൈനലായിട്ടുള്ള വർക്ക് ചെയ്യണ സമയത്ത് ആകെ കൺഫ്യൂഷനാകും. അപ്പം വീണ്ടും നമ്മൾ അവരോട് ഒന്നും കൂടി ചോദിച്ചറിയേണ്ടി വരും കേട്ടോ. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നൊരു വർക്കാണ്, ഹാമ്പർ വർക്കാണ് ഇത്. അപ്പോൾ ക്ലയൻറ്റിന് നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ഹാമ്പറായിട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഹാമ്പർ ബോക്സിൽ ആഡ് ചെയ്യാനുള്ളത് ഡ്രസ്സ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഇയറിങ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കേക്കുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുന്നേ ചെയ്തിട്ടുള്ള സെയിം മോഡൽ തന്നെയാണ്, പക്ഷേ കുട്ടീൻ്റെ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ അതിന് ശേഷം അതിൽ ഫ്ലവർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊരു ഡെക്കറേഷൻ ആക്കിക്കോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ശ്രദ്ധ വിട്ടുപോയിട്ട് ആ റെഫറൻസ് പിക്ക് ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് തന്നെ ആയിരുന്നു, അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതെല്ലാം ഡെലിവറി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അവർ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അത് മുന്നേ എന്നോടൊരു ദിവസം പറഞ്ഞിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ മെസ്സേജസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ പറ്റാറുണ്ട് പൊതുവേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷമൊക്കെ ഞാനെപ്പോഴും വർക്ക് വരുമ്പോൾ ലാസ്റ്റ് കൺഫേം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ അതിൻ്റെ അല്ലെങ്കിൽ ഡേറ്റിൻ്റെ തലേദിവസം ഒന്നുകൂടി അവരോട് ചാറ്റ് ചെയ്തിട്ട് ചോദിക്കും എന്തെല്ലാം ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർ ക്ലിയറായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാറുള്ളത്. ആദ്യമൊക്കെ നമുക്ക് ഓരോ മിസ്റ്റേക്സ് ആണല്ലോ വരിക, ഓരോ മിസ്റ്റേക്സിൽ നിന്നാണല്ലോ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കേക്കിൽ ഒന്നുകൂടി ഭംഗിയാക്കാൻ സ്പാച്ചുല ഡിസൈൻ കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് ബീഡ്സാണ്, വലിയതും ചെറുതുമായിട്ടുള്ള ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ബ്ലാക്ക് കളറിലുള്ള ബീഡ്സ് ഇട്ടിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളറിലുള്ളതൊക്കെ ഞാൻ കുറച്ച് ഒരു ഏകദേശം 2 വർഷം മുന്നേ വാങ്ങിച്ചിട്ടുള്ള ബീഡ്സാണ് കേട്ടോ. അതായത് ഹൗസ് വാമിങ്ങിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. നമ്മൾ ബീഡ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിലുള്ള ബീഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അതിന് ഉദാഹരണമാണ് കേട്ടോ ഈ ബീഡ്സ്, ബ്ലാക്ക് കളറിലുള്ളത് ഞാൻ അത്രയും നാളായി യൂസ് ചെയ്യാൻ, ഒരുപാട് നാളായി, 2 വർഷത്തിൻ്റെ പുറത്തായിട്ടുണ്ടാവും. അപ്പോൾ നല്ല റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഹാമ്പറും സെറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ ശേഷം കേക്കും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് ഫോട്ടോ ഒക്കെ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അങ്ങനെ ഈ കസ്റ്റമറിന് ഈ ഫോട്ടോ ഒക്കെ വിട്ടു കൊടുത്തു, അവർ ഹാപ്പിയായി. അങ്ങനെ ഡെലിവറി കഴിഞ്ഞതിൻ്റെ ശേഷം കസ്റ്റമർ എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വാട്സപ്പ് കോൾ. ഇവർ ഗൾഫിലുള്ള ആളാണ് കേട്ടോ. അങ്ങനെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത സമയത്താണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ബോംബെ ഗോൾഡിൻ്റെ ജ്വല്ലറി ബോക്സ് ഇല്ലേ, ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കേട്ടോ. ആകെ ഷോക്കായി പോയി, ഞാൻ വെച്ച സാധനത്തിൽ എന്തോ പറ്റി ആ ഇയറിങ്സ് എവിടെ പോയി എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ തലേദിവസം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനത്തിൻ്റെ ബോക്സ് മാറിയിട്ടാണ് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അത് വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കൊടുത്തു വിടേണ്ടി വന്നു, വീണ്ടും ഡെലിവറി ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നൊരു വർക്കായിരുന്നു അത്. പിന്നെ അതിൻ്റെ ശേഷം നമുക്കിതാ ഈ ഒരു 3 kgയിലുള്ള സ്ക്വയർ കേക്ക് കൂടി ഉണ്ടിട്ടാണ്, 2 സ്ക്വയർ കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വാനില വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറാണ്, ലൈറ്റൊരു സ്കൈ ബ്ലൂ കളറിലാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസൈൻ. അപ്പോൾ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, 4 കപ്പ് കേക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് കൊടുക്കാനായിട്ട് ഈ വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ അതിൻ്റെ ശേഷം ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് റെസിപ്പീസ് ഷൂട്ട് ചെയ്തു കേട്ടോ. അന്ന് 2 കേക്കാണ് റെസിപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ബനാന ലോഫും. ഈ ബനാന ലോഫിൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ സെയിം റെസിപ്പിയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർ സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെങ്കിൽ എന്തായാലും ടീ ടൈം കേക്കായിട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ഈവനിങ്ങിൽ ചെയ്ത് നോക്കുക, എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓറഞ്ച് കേക്കാണ്. അപ്പോൾ ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. രണ്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വർക്കെല്ലാം എന്താ പറയുക, വീഡിയോസ് എല്ലാം എടുത്ത് കഴിഞ്ഞു. വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കേക്കെല്ലാം ബാക്കി വരാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കാറാണ്, ഓവർ മധുരമൊന്നും അങ്ങനെ ആരും കഴിക്കാറില്ല. അപ്പോൾ ഇതാ ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇഷ്ടമാണ് വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യണതൊക്കെ, പക്ഷേ നമുക്ക് അതിനനുസരിച്ചിട്ട് ടൈം വേണം, പിന്നെ ഓരോ കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇടും.
അപ്പോൾ ഇതിൽ ഈ ഓറഞ്ചാണ് കേട്ടോ എനിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓറഞ്ചിൻ്റെ ആ ഒരു പീസില്ലേ, അതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ഇപ്പോൾ ഈ ബനാന ലോഫ് ഞാൻ ഹാഫും എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓറഞ്ച് കേക്ക് ഇതുപോലെ അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് റെസിപ്പീസും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയുക കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് തരണമെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. എപ്പോഴും ചിലപ്പോൾ നമുക്ക് റീപ്ലൈ തരാൻ കഴിഞ്ഞെന്ന് വരില്ല, അതിൽ ഒരു വിഷമം തോന്നരുത്. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.